പത്ത് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കുറ്റവിമുക്തനായ ഡൽഹി സർവകലാശാല പ്രൊഫസർ ജി എൻ സായിബാബ ഒടുവിൽ ജയിൽ മോചിതനായി. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തിയാണ് സായിബാബയെ ജയിലിൽ അടച്ചത്. ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും രണ്ട് ദിവസം വൈകിയാണ് അദ്ദേഹത്തിന്റെ ജയിൽ മോചനം സാധ്യമായത്. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ പേരിൽ മാത്രം ജി എൻ സായിബാബയ്ക്ക് നഷ്ടമായത് നീണ്ട പത്ത് വർഷം. പോളിയോ ബാധിതനായി വീൽചെയർ സഹായം വേണ്ട സായിബാബ ഒടുവിൽ പുറത്തേക്ക്. സായിബാബയെ തടവിലിടാൻ തെളിവ് പോരെന്ന് ബോംബെ ഹൈക്കോടതി ചൊവ്വാഴ്ച ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും ലേഖനങ്ങൾ ഡൗൺലോഡ് ചെയ്തെന്ന് വെച്ച് ആരെയും മാവോയിസ്റ്റാക്കാൻ പറ്റില്ല എന്നും കോടതി പറഞ്ഞു. വിധി വന്ന അന്ന് തന്നെ കുടുംബം മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതാണ്. എന്നിട്ടും മോചനം രണ്ടു ദിനം നീണ്ടു. ഗച്ചറോളിയിലെ വിചാരണാ കോടതിയിൽ നിന്ന് രേഖകൾ കിട്ടാൻ വൈകിയെന്നാണ് ജയിൽ അധികൃതർ നിലപാടെടുത്തത്. ജയിൽ മോചനം തടയാൻ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീംകോടതിയെ ചൊവ്വാഴ്ച തന്നെ സമീപിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്ന് തിടുക്കത്തിൽ അനുകൂല ഉത്തരവ് കിട്ടാത്തതാണ് നീക്കം ലക്ഷ്യം കാണാതെ പോയത്. 2022 ഒക്ടോബറിലും ബോംബെ ഹൈക്കോടതി സായിബാബയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ അന്ന് സുപ്രീംകോടതിയെ സമീപിച്ച് മഹാരാഷ്ട്ര സർക്കാർ മോചനം തടയുകയായിരുന്നു. വീണ്ടും വിശദമായി വിചാരണ നടത്തിയാണ് ഇത്തവണ കോടതി വെറുതെ വിട്ടത്. തന്നോടൊപ്പം ജയിൽ ശിക്ഷ അനുഭവിക്കവേ മരണപ്പെട്ട പാണ്ഡു നരോത്തയെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ സായിബാബ ഓർത്തു. ഭരണഘടന 50% നടപ്പാക്കപ്പെട്ടാലേ രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. 7 years have passed in jail, and in these 7 years my health deteriorated and I am out today. I am a free man, but I came out from the prison in such a condition. ശ്രീനാഥ് ചന്ദ്രൻ, 24, മുംബൈ.